നമസ്കാരം, സി ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓൾ ഇന്ത്യ വീര ശൈവ മഹാസഭ പ്രതിഭാ പുരസ്കാര വിതരണവും കോളേജ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൈനൂർ ചിറയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആയുഷ് ഹോമിയോപ്പതി സുവർണ ജൂബിലി ആഘോഷങ്ങൾ വി എൻ എം എം വായനശാലയിൽ തിക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കര മഹൽ മിലാദ് ക്യാമ്പയിൻ ലാ ലാസ്തെ മദീനയ്ക്ക് പ്രൗഢമായ സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ പ്രതിഭാ പുരസ്കാര വിതരണവും കോളേജ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇ കെ മണി അധ്യക്ഷം വഹിച്ചു. രേണുക പ്രസൻജി, ജോസ് വള്ളൂർ, ടി പി കുഞ്ഞുമോൻ, പൂർണിമ സുരേഷ്, സുമാ മോഹനൻ, നാരായണൻകുട്ടി, ഉഷാക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. എ വി ഉദയകുമാർ സ്വാഗതവും പി ടി മോഹനൻ നന്ദിയും പറഞ്ഞു. കൈനൂർ ചിറയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പൂച്ചട്ടി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെയും ജനോപകരമായ പദ്ധതികൾ നടപ്പാക്കാതെ ദുരിതപൂർണമായ ഭരണമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന നടത്തറ പഞ്ചായത്തിൽ ഉണ്ടാവുന്നതെന്നും അതിന്റെ അവസാന ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കൈനൂർ ചിറയിൽ നാല് യുവാക്കൾ മുങ്ങിമരിക്കുവാൻ ഇടയായതെന്നും ഇനിയെങ്കിലും കൈനൂർ ചിറയിൽ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് വള്ളൂർ പറഞ്ഞു. ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സുനിൽ അന്തിക്കാട്, എം എൽ ബേബി, ടി എം രാജീവ്, ഉസ്മാൻഖാൻ, മിനി വിനോദ്, ഗോപി തച്ചയിൽ, മിനി നിജോ തുടങ്ങിയവർ സംസാരിച്ചു. ജോയ് കുളങ്ങര, ഇ എസ് അനിരുദ്ധൻ, ടി കെ ശശികുമാർ, ഷേർളി മോഹൻ, ഗിരിജ മധു പൊതുവാൾ, റോണി കുര്യൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രതിഷേധം കണക്കിലെടുത്ത് മണ്ണുത്തി സി ഐ ഷുക്കൂറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൈനൂർ ചിറയിൽ മുങ്ങിമരിച്ച നാല് വിദ്യാർത്ഥികൾക്ക് ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുക. ഇതുപോലൊരു ദുരന്തം കൈനൂർ ചിറയിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ കൈനൂർ ചിറയിൽ എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ പ്രിയങ്കരനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതാണ്. നടത്തറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഒരുപാട് വർഷങ്ങളായി പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ മുഴുവൻ ഇല്ലാതാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ ദുരിതപൂർണമായ കഴിഞ്ഞ കുറെ നാളുകൾ ഈ പഞ്ചായത്തിൽ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് അതിന്റെ അവസാനത്തെ വലിയ ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം 4, 17, 18, 19 വയസ്സ് പ്രായമുള്ള 4 പിഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൈനൂർ ചിറ പ്രകൃതി രമണീയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകൃതി സമ്പത്താൽ, ജൈവ സമ്പത്താൽ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ആ പ്രദേശം. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സ്ഥലമാക്കി അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ബന്ധപ്പെട്ടവർ തീരുമാനിച്ചാൽ, ഭരണാധികാരികൾ തീരുമാനിച്ചാൽ ഏറ്റവും നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ആ പ്രദേശത്ത് അപകടമുണ്ട് എന്ന് വരുന്ന ആളുകൾക്ക് ബോധ്യപ്പെടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാക്കാൻ എന്തുകൊണ്ട് ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും അമ്പരിപ്പിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലങ്കര മുക്കാട്ടുകര യൂണിറ്റ് വാർഷിക സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് എൻ വി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ബിജു എടക്കളത്തൂർ മുഖ്യാതിഥിയായിരുന്നു. ഐ വി രാജീവ്, കൌൺസിലർ സുബി സുകുമാരൻ, ശ്യാമള മുരളീധരൻ, സി ആർ ശേഖരൻ, എൽ എ ബാബു, പി എം അലി തുടങ്ങിയവർ സംസാരിച്ചു.
സെക്രട്ടറി കെ സുധീഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സി ഐ സിജോ ബജറ്റ് അവതരിപ്പിച്ചു. സെക്രട്ടറി കെ എസ് സുധീഷ് സ്വാഗതവും ടി വി ബാബു നന്ദിയും പറഞ്ഞു. ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കെടാവിളക്ക് ഒബിസി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ഒബിസി സ്കോളർഷിപ്പിന് പകരമായി കേരളം ആവിഷ്കരിച്ച കെടാവിളക്ക് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പാണ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒബിസി വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 1500 രൂപ വീതമാണ് സ്കോളർഷിപ്പ്. മുൻവർഷം വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതൽ മാർക്കും ഹാജരും 2.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനവും ഉള്ളവരെയാണ് പദ്ധതി പ്രകാരം പരിഗണിക്കുന്നത്. വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 നവംബർ 15. ലഭ്യമായ അപേക്ഷകൾ സ്കൂൾ അധികൃതർ EGRANTZ 3.0 എന്ന പോർട്ടലിലൂടെ 2023 നവംബർ 30 വരെ ഓൺലൈൻ വഴി ഡാറ്റ എൻട്രി പൂർത്തീകരിച്ച് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വാർഷിക കർമ്മ പദ്ധതി തയ്യാറാക്കൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മോഡൽ CDSന്റെ വാർഷിക കർമ്മ പദ്ധതി തയ്യാറാക്കലിന്റെ ഭാഗമായാണ് പൂച്ചട്ടി ജൂബിലി മന്ദിരത്തിൽ 3 ദിവസമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 3ാമത്തെ ദിവസം നടത്തിയ പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് PR രഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PK അഭിലാഷ്, ER പ്രദീപ്, ബിന്ദു സുരേഷ്, വൈസ് ചെയർപേഴ്സൺ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന വിത്ത് വിതരണ അതോറിറ്റിയുടെ ഗോഡൌണിലേക്കുള്ള നെല്ല് വിത്ത് നിറച്ച് ചാക്ക് അട്ടിയിടുന്നതിന് വുഡൻ പാലറ്റ്സ് നിർമ്മിച്ച് തൃശൂർ ജില്ലയിലെ കണ്ണാറ ഗോഡൌണിലും ആലപ്പുഴ ഗോഡൌണിലും 100 എണ്ണം വീതം എത്തിക്കുന്നതിന് വ്യക്തികൾ സ്ഥാപനങ്ങളിൽ നിന്നും ഓൺലൈൻ ദർഗാസുകൾ ക്ഷണിച്ചു. ദർഗാസിനൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം, ദർഗാസ് പ്രമാണവില എന്നിവ ടെൻഡറിനൊപ്പം ഓൺലൈനായി സമർപ്പിക്കണം. സർക്കാർ ദർഗാസുകൾക്കുള്ള മറ്റ് എല്ലാ നിബന്ധനകളും ഈ ടെൻഡറിന് ബാധകമാണ്. അവസാന തീയതി നവംബർ 27 ഉച്ചയ്ക്ക് 12:30 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 2331 2999 അല്ലെങ്കിൽ 2330 2999 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് മരിയാപുരം ഇടവക വികാരി റവറന്റ് ഫാദർ നോബി അമ്പൂക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവാലയം ചുറ്റി ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുട്ടത്ത്, കൈക്കാരന്മാരായ വിൽസൺ പ്ലാക്കൽ, ജെൻസൻ ജോസ് കാക്കശ്ശേരി, സോജൻ മഞ്ഞില, കൊച്ചുവർക്കി തരകൻ, ഇടവക പ്രതിനിധി അംഗങ്ങൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ റപ്പായൽ മാലകയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച വൈകിട്ട് 5:30 ദിവ്യബലിയോടൊപ്പം നടന്ന കൂടുതുറക്കൽ ചടങ്ങിന് അതിരൂപത സഹായമെത്രാന്റെ സെക്രട്ടറിയും മുൻ ഇടവക സഹവികാരിയുമായ ഫാദർ അനുചാലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 തിരുനാൾ ദിവ്യബലിക്ക് മരിയാപുരം ഇടവക വികാരി റവറന്റ് ഫാദർ നോബി അമ്പൂക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവാലയം ചുറ്റി ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുട്ടത്ത്, കൈക്കാരന്മാരായ ജെൻസൻ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, സോജൻ മഞ്ഞില, കൊച്ചുവർക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി ശ്രീ ജോർജ് ചാണ്ടി ചുമതലയേറ്റു. ഒക്ടോബർ 28 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 തോപ്പു സ്കൂളിന്റെ ഹാളിൽ നടന്ന യോഗം DCCC പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ മിനിറ്റ്സ് ബുക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, DCCC വൈസ് പ്രസിഡന്റും മുൻ മേയറുമായ IP പോൾ, KPCC ഭാരവാഹിയായ സുനിൽ അന്തിക്കാട്, DCCC ഭാരവാഹികളായ KH ഉസ്മാൻഖാൻ, മുൻ മണ്ഡലം പ്രസിഡന്റും മുൻ കോർപ്പറേഷൻ കൗൺസിലറുമായ TR സന്തോഷ്, സുനിരാജ്, ലീല ടീച്ചർ മേഴ്സി അജി, ഫാത്തിമ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജെറോം മഞ്ഞില തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീ പ്രഭുദാസ് പാണേങ്കാടൻ കൃതജ്ഞത രേഖപ്പെടുത്തി. മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റിനായി ഓഡിയോളജിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നവംബർ 7 ഉച്ചതിരിഞ്ഞ് 3 മുതൽ തൃശൂർ ആരോഗ്യ കേരളം ഓഫീസിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിലെ ബിരുദവും RCI രജിസ്ട്രേഷൻ നിർബന്ധവുമാണ്. 1 പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉയർന്ന പ്രായപരിധി 40. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനന തീയതി, രജിസ്ട്രേഷൻ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് 0487-23-25-82-4 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതകൾക്കായുള്ള ഹെൽത്ത് ക്യാമ്പയിൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം തെക്കുംകര VNMM വായനശാലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. APHD കടങ്ങോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ ഭട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. GHT തെക്കുംകര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MAS പിള്ള പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, സബിത സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ K രാമചന്ദ്രൻ, C സുരേഷ്, HSC പുന്നമ്പറബ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു. പത്തോ 300 വരുന്ന അയൽക്കൂട്ട അംഗങ്ങൾ നമ്മുടെ ഈ വാർഡിലുണ്ട്. ഈ വാർഡിനോട് ചേർന്നാണ് 18 4 5 അയൽക്കൂട്ടങ്ങൾ. അപ്പൊ നമ്മുടെ ചുറ്റുപാട് വരുമ്പോൾ ഈ 100-300 മീറ്ററിനകത്ത് 10-400 സ്ത്രീകൾ ഉൾപ്പെടുന്ന ഇത്തരം ഒരു കുടുംബശ്രീ മാത്രം തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന സ്ത്രീകളുണ്ട്, വീട്ടമ്മമാരായി ഇരിക്കുന്ന സ്ത്രീകളുണ്ട്, വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പ് എന്ന രീതിയിലാണ് നമ്മളിത് സംഘടിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഹോമിയോ 5 പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ അസുഖങ്ങളാണെന്ന നിരവധിയുണ്ട്. വിത്തില്ല, വളമില്ല, പദ്ധതിയില്ല, പണമില്ല, കൃഷി ഓഫീസറുമില്ല. കോലഴി ഗ്രാമപഞ്ചായത്ത് CPM ഭരണസമിതി കർഷകരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ കൃഷിഭവൻ വരെ നടത്തിയ മാർച്ചും ധർണയും ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ തിരൂരിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PG ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു മുഖ്യപ്രഭാഷണം നടത്തി. കൃഷിഭവന്റെ മുന്നിൽ ധർണ നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS വേണുഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജോൺസൺ മുരിയാടൻ, PL ഓനപ്പൻ, KA ഗോവിന്ദൻ, MR രവീന്ദ്രൻ, മാർട്ടിൻ കൊട്ടേക്കാട്, TK കൃഷ്ണൻകുട്ടി, ഇന്ദിര ശശികുമാർ, ഷൈല സാബു, സനിത സന്തോഷ്, ആനി റാഫേൽ, ഹരി നമ്പലാട്ട്, CM ആന്റോ, സുരേഷ് കോലഴി, CT ഡെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു.
കരുത്തനായ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും തനതായ പ്രവർത്തനങ്ങൾ പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾക്ക് അതാത് ഗ്രാമപഞ്ചായത്തുകൾക്ക് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള അനുമതി യഥേഷ്ടം ലഭിച്ചിട്ടും കോലടി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം കൈയാളുന്ന എൽഡിഎഫ് ഭരണസമിതി കോലടി ഗ്രാമപഞ്ചായത്തിലെ കർഷകരോട് ഒരു ചിത്തമ്മനയം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് യാതൊരു കാരണവശാലും വെച്ചു ഉറപ്പിക്കില്ലെന്നാണ് കർഷക കോൺഗ്രസിന്റെ ഭാരവാഹികളും കോൺഗ്രസിന്റെ പ്രസ്ഥാനവും ഇന്ന് ഇവിടെ സൂചന നൽകുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പ്രഭാത പത്രങ്ങളിലൊക്കെ തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ ഏറ്റവും മോശപ്പെട്ട ഗ്രാമപഞ്ചായത്ത് കോലടി ഗ്രാമപഞ്ചായത്ത് ആണ് എന്നുള്ള വാർത്തയാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുല്ലക്കര മഹൽ മിലാദ് ക്യാമ്പയിൻ ലാ ലാസ്തെ മദീനയ്ക്ക് പ്രൗഢമായ സമാപനം. മുല്ലക്കര മുസ്ലിം മഹൽ ജമാഅത്ത് സംഘടിപ്പിച്ച 45 ദിവസം നീണ്ടുനിന്ന മിലാദ് ക്യാമ്പയിൻ ലാ ലാസ്തെ മദീന പ്രൗഢമായി സമാപിച്ചു. സമാപന സമ്മേളനവും അതിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത സാഹിത്യകാരൻ സി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് മുഹമ്മദ് നബിയിൽ നിന്നും പലതും പഠിക്കാനുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ കാവിൽ രാജ്, വിവിധ മഹൽ ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, കലാ സാംസ്കാരിക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നഷീദ, ബുർദ എന്നിവ ശ്രദ്ധേയമായി. മഹൽ നിവാസികൾ ചൊല്ലിയ 1,50,000 സ്വാലത്ത് സമർപ്പണം നടന്നു. മഹലിൽ ഏറ്റവും കൂടുതൽ സ്വാലത്ത് ചൊല്ലിയ ഷാജി പോക്കാക്കിലിത്തിന്റെ കുടുംബവും ബൈത്തു മഹബയായി തെരഞ്ഞെടുത്തു. മദ്രസ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കലാമത്സരത്തിൽ ജെയ്ഷ ജമാൽ ഓവറോൾ കരസ്ഥമാക്കി. സമ്മേളനത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ മഹൽ പ്രസിഡന്റ് സിദ്ദിഖ് വാരപ്പറമ്പിൽ ആദരിച്ചു. മദ്രസ വിദ്യാർത്ഥികൾക്കും റബീ എക്സാമിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും ബൈത്തു മഹബ കുടുംബത്തിനും സമ്മാന വിതരണം മഹൽ ഭാരവാഹികൾ, മഹൽ ഗദ്ദീബ്, മിലാദ് കൺവീനർമാർ തുടങ്ങിയവർ ചേർന്ന് നടത്തി. മഹൽ പ്രസിഡന്റ് വി എം സിദ്ദിഖ് വാരപ്പറമ്പിൽ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ മഹൽ സെക്രട്ടറി മൊയ്തീൻ കറുപ്പം വീട്ടിൽ സ്വാഗതവും മിലാദ് ക്യാമ്പയിൻ ജനറൽ കൺവീനർ ഷാജി പോക്കാക്കിലത്ത് നന്ദിയും പറഞ്ഞു. സെപ്റ്റംബർ 11 പ്രഖ്യാപന സമ്മേളനത്തോടെ സമാരംഭ കുറിച്ച ക്യാമ്പയിനിൽ മധു റസൂൽ പ്രഭാഷണം, വിളംബര റാലി, ക്ലീനിംഗ് ഡേ എക്സിബിഷൻ, ഡോക്യുമെന്ററി പ്രദർശനം, മിലാദ് റാലി, കൂട്ടസിയാറത്ത് അന്നദാനം, കലാപരിപാടികൾ, റബീക് എക്സാം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു. മഹൽ ഗദ്ദീബ് ഉമ്മറാദി ഐക്യത്തിന്റെ ദുവയോടെ സമ്മേളനം സമാപിച്ചു. തൃക്കൂർ പഞ്ചായത്ത് വാർഡ് 9 ഭരത കനാൽ റോഡിലേക്കും വീടിന് മുകളിലേക്കും ഏതു സമയവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പണികൾ ആരംഭിച്ചു. വാർഡ് മെമ്പറും പൊതുപ്രവർത്തകനും ഇറിഗേഷൻ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മുൻ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ മുകുന്ദപുരം താലൂക്ക് തഹസീൽദാർക്കും പുതുക്കാട് നിയോജക മണ്ഡലം ദുരന്ത നിവാരണ നോഡൽ ഓഫീസറായ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും നൽകി. ഇതേ തുടർന്ന് തഹസീൽദാർ നേരിട്ട് സ്ഥലം പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് അപകടാവസ്ഥ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ നടപടിയുണ്ടായത്. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 1975-76 ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു.
47 വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളുടെ കൂടെ വിദ്യാലയമുറ്റത്ത് വീണ്ടും ഒരു ഒത്തുകൂടൽ സംഘടിപ്പിച്ചപ്പോൾ പലർക്കും പറയാനുണ്ടായിരുന്നത് ഒരുപാട് വിശേഷങ്ങൾ. തങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ജീവിതത്തിൽ വിജയം കൈവരിച്ച കഥകൾ അധ്യാപകർ വളരെ വേഗത്തിൽ തന്നെ ചോദിച്ചറിഞ്ഞു. കൂടാതെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എവിടെ ചെന്നാലും താൻ പഠിപ്പിച്ച കുട്ടികളിൽ ഒരാളെയെങ്കിലും കാണാറുണ്ടെന്നും എത്ര വർഷം കഴിഞ്ഞാലും അധ്യാപകൻ എന്ന ബഹുമാനം തനിക്ക് ലഭിക്കാറുണ്ടെന്നും വിനയൻ മാസ്റ്റർ പറഞ്ഞു. പുത്തൂർ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംഘാടക സമിതി പ്രസിഡന്റ് എൽ എ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കണ്ണൻ നായർ, ട്രഷറർ ഇനാഷു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുൻ അധ്യാപകരായ വിനയൻ മാസ്റ്റർ, ഭവാനി, വത്സല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തികഞ്ഞ അഭിമാനമുണ്ട്. ഞാൻ നോക്കി ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ആ ബന്ധം, അത് ഒരു അഡ്വക്കേറ്റിനോ ഒരു സൈനികരും കിട്ടില്ല എന്ന് പറയും. പക്ഷെ ഒരു അധ്യാപകരെ എവിടെ ചെന്നാലും ആ അധ്യാപകർക്ക് ആ ആദരവ് എല്ലാ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, പക്ഷെ എനിക്ക് നല്ല അടിയന്തരങ്ങളുണ്ട്. പക്ഷെ ആ സന്തോഷത്തിനും കൂടിയാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ എങ്ങനെയായി എന്നാണ്. അപ്പൊ നമ്മുടെ ടീച്ചർമാരെ സംബന്ധിച്ചിട്ടുള്ള അടിക്കുന്ന കാര്യത്തിൽ ഞാൻ പിന്നിലായിരുന്നു എനിക്കറിയാം. വളരെ അപൂർവമായിട്ട് എന്റെ കുട്ടികൾ അടിച്ചിട്ടുള്ളൂ. ടീച്ചർമാരൊക്കെ നമ്മൾ ഉപദേശിക്കുകയാണ് അടിക്കുകയാണെങ്കിൽ ശരിയല്ലേ? കാരണം അവര് അമ്മമാരുടെ സ്ഥാനത്താണ്. അമ്മമാര് കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലെ അച്ഛന്മാരെ അമ്മ ശിക്ഷിക്കുന്നു. പക്ഷെ ശിക്ഷിച്ചാൽ ശക്തിയായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് അച്ഛാച്ചന്മാരും ഉപ്പമാരൊക്കെ ആയി മാറിയാൻ കഴിഞ്ഞാൽ നിങ്ങളോട് ഉപദേശിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഈ സംഘടിപ്പിച്ചത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരെ കാണുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വരണം, സംസാരിക്കണം, പരിചയപ്പെടണം, പരിചയപ്പെടുത്തണം. ചിലപ്പോ ഓർമ്മ കിട്ടില്ല വരും. കുറെ കഴിയുമ്പോ ഇപ്പൊ ഗംഗാറും ഭാഷകൾ അവർക്കും ഭാഷ വേണ്ടി കിടക്കുന്ന പോലെ ഞങ്ങളും കിടക്കും. പക്ഷേ എന്നാലും എവിടെ വെച്ച് കണ്ടാലും ആ സ്നേഹം പ്രകടിപ്പിക്കണം, പരിചയപ്പെടണം. കണ്ടില്ലാലും വെച്ച് പോകരുത് എന്ന് എനിക്ക് പറയാറുണ്ട്. ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് പുരണാട്ടുകര അപകടമുണ്ടാക്കി രക്ഷപ്പെട്ട ആളെ പിടികൂടുവാനായി. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയ പുരണാട്ടുകര ശ്രീ രാമകൃഷ്ണാശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ നിഖിൽ സി ജിയെ സ്കൂളിലെത്തി ആദരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപികൻ സി മനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 24 കേരള ബറ്റാലിയൻ എൽ സി സി അസോസിയേറ്റ് ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു അനുമോദന പ്രസംഗം നടത്തി. എൽ പി വിഭാഗം പ്രധാന അധ്യാപകൻ രഞ്ജിത്ത്, ചീഫ് ഓഫീസർ പ്രവീൺ ആർ ആനന്ദകൃഷ്ണ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കുറ്റവാളികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചോക്ലേറ്റ് ദിനത്തിന്റെ ഭാഗമായി നിഖിൽ മാഷ്ക്ക് ചോക്ലേറ്റും പ്രശസ്തി ഫലകവും വിതരണം ചെയ്തു. നിഖിൽ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൾ ഇന്ത്യ വീര ശൈവ മഹാസഭ പ്രതിഭാ പുരസ്കാര വിതരണവും കോളേജ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കൈനൂർ ചിറയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആയുഷ് ഹോമിയോപ്പതി സുവർണ ജൂബിലി ആഘോഷങ്ങൾ വി എൻ എം എം വായനശാലയിൽ തിക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കര മഹൽ മിലാദ് ക്യാമ്പയിൻ ലാ ലാസ്തേ മദീനയ്ക്ക് പ്രൗഢമായ സമാപനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.